നമസ്കാരം. ഓരോ ജനവിഭാഗത്തിനും അല്ലെങ്കിൽ ഓരോ സമൂഹത്തിനും അവരെ അർഹിക്കുന്ന നേതാക്കളെയാണ് കിട്ടാറുള്ളത് എന്ന് പറയാറുണ്ട്. കേരളത്തിൽ മലയാളികൾ പ്രബുദ്ധരാണ്, വിദ്യാസമ്പന്നരാണ്, സർവോപരി 100% സാക്ഷരതയുണ്ട് എന്നൊക്കെ പറയപ്പെടുന്നു. പക്ഷേ നമ്മൾക്ക് അർഹിച്ച നേതാക്കളെയാണോ നമ്മൾക്ക് കിട്ടിയത്? ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മന്ത്രിയുണ്ട്, വൈദ്യുത മന്ത്രി MMMANI. ഇത് പറയാൻ മറ്റൊന്നുമല്ല, അദ്ദേഹത്തിന് സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം നോക്കുന്ന ഒരാളാണ്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന് പേജുണ്ട്. അതിൽ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അത് മലയാളത്തിലെ പ്രശസ്തമായ പ്രാഞ്ചിയേട്ടൻ എന്ന സിനിമയിലെ ഒരു രംഗമാണ് അദ്ദേഹം കട്ട് ചെയ്ത് അവിടെ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചിരിക്കുന്നത് UDF-നിട്ട് ഒരു കൊട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കിറ്റ് അല്ലെങ്കിൽ അരിയൊക്കെ കൊടുക്കാൻ ഇടതുപക്ഷ സർക്കാർ തയ്യാറായി. അത് മുൻകൂട്ടി തന്നെ കണ്ട് അവരെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നപ്പോൾ ഇതിൻ്റെ ഇത് തെരഞ്ഞെടുപ്പ് ലംഘനമാണെന്നൊക്കെ പറഞ്ഞു തെരഞ്ഞെടുപ്പ് കമ്മീഷന് രമേശ് ചെന്നിത്തല നോട്ടീസൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ രമേശ് ചെന്നിത്തലേനെ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ സത്യത്തിൽ ഈ വീഡിയോ ഇട്ടിരുന്നത്. എങ്കിലും ഇത് മലയാളികളെ മുഴുവൻ കൊഞ്ഞനം കുത്തി കാണിക്കുന്നതാണ് എന്ന് പറയാതെ വയ്യ. നിങ്ങൾ ഇത് നോക്കുക, ഇത് അതിൻ്റെ സ്ക്രീൻഷോട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹം വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. അത് ഒരു വീട്ടിലേക്ക് ഒരു പിച്ചക്കാരൻ ഒരു പാത്രമായിട്ട് വരുന്നു, ഭിക്ഷ യാചിക്കാൻ വേണ്ടി വരുന്നു. അപ്പോൾ ആ വീട്ടിലെ മുതിർന്ന പ്രായമുള്ള ആ വീട്ടിലെ അമ്മ ഇങ്ങനെ വന്നിട്ട് കഞ്ഞി എടുത്ത് കോരി ഈ പാത്രത്തിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ വികൃതിയായിട്ടുള്ള ഒരു കുട്ടി വന്ന് ഒരു പിടി മണ്ണ് വാരി ഇതിലിടുന്നു. അപ്പോൾ ആ വികൃതിയായിട്ടുള്ള കുട്ടി രമേശ് ചെന്നിത്തല എന്നാണ് ഈ നമ്മുടെ മണിയേശാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒപ്പം ഒന്ന് ഓർക്കുക, മലയാളിയായിട്ട് അദ്ദേഹം അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ ഭിക്ഷക്കാരനെയാണ്. നമ്മൾ മലയാളികൾ ഭിക്ഷ യാചിക്കാൻ വേണ്ടി ഇങ്ങനെ പാത്രമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ പ്രായമുള്ള സ്ത്രീയെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിണറായി വിജയനെയാണ്. ഈ പിണറായി വിജയൻ അന്നദാതാവ് നമുക്ക് ഇങ്ങനെ പിച്ച തരുന്നു. ഇതാണ് ഇങ്ങനെ പിച്ച തരുമ്പോൾ അതിലേക്ക് കൊണ്ട് മണ്ണ് വാരിയിടുന്ന രമേശ് ചെന്നിത്തല. ഇതാണ് ഈ നമ്മുടെ മണിയേശാൻ ഉദ്ദേശിച്ചത്. അതിൻ്റെ താഴെ നിരവധി ആൾക്കാർ മണിയേശാനെ ഈ മലയാളികളെല്ലാം പിച്ചക്കാരനായിട്ട് ഇങ്ങനെ കണക്കാക്കണോ എന്നുള്ള രീതിയിൽ ഒരുപാട് നെഗറ്റീവ് പോസിറ്റീവ് കമൻറ്റുകളെക്കാളും കൂടുതൽ നെഗറ്റീവ് കമൻറ്റുകളാണ്. ഇത് തന്നെ ട്രോളർമാരെടുത്തുകൊണ്ട് പോയിട്ട് പേര് സഹിതം കൊടുത്തു. MMMANI-യുടെ പോസ്റ്റിന് താഴെയുള്ളത് പിണറായി എന്ന് പേര് എഴുതി, മലയാളികളിൽ നിന്ന് പേര് എഴുതിയൊക്കെ ഇങ്ങനെ കൊടുത്ത് ഇട്ടിട്ട് പോലും അദ്ദേഹം ആ പോസ്റ്റ് മാറ്റാൻ തയ്യാറായില്ല. മലയാളികളുടെ ഈ മലയാളികളുടെ മാനസികാവസ്ഥ ശരിക്കും മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ മുതലെടുത്തിട്ട് തന്നെയാവാം അദ്ദേഹം ഇത്തരം ഒരു പോസ്റ്റ് ഇടാൻ തയ്യാറായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ മറ്റൊരു സിനിമയിൽ പറയുന്ന പോലെ ഇൻ ഹരിഹർ നഗർ എന്നൊരു വളരെ രസകരമായിട്ടുള്ളൊരു സിനിമയുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടോ അല്ലെങ്കിൽ തേർഡ് പാർട്ടായിട്ടോ വന്ന വേറൊരു സിനിമയുണ്ട്, ഒരു പ്രേതത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള ഒരു സിനിമ. അതിൽ അശോകൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം പ്രേതത്തിൻ്റെ രൂപമൊക്കെ കെട്ടി ഇവരെ അവർ തൻ്റെ കൂട്ടുകാരെ ഭയപ്പെടുത്താൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ബാക്കി രണ്ടുപേര് ഭയന്നു, ഒരാൾ ഭയമൊന്നുമില്ലാതെ നിൽക്കുന്നുണ്ട്. അത് ജഗദീഷാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അവസാനം ഈ മുഖംമൂടി മാറ്റിയിട്ട് ഈ അശോകൻ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് പേടിയുണ്ടായില്ലേ? ഇവൻ പേടിച്ചില്ല, എന്താ കാരണം ചോദിച്ചു. അപ്പം അദ്ദേഹം പറയുന്നുണ്ട്, പേടിക്കണമെങ്കിലും ഒരു മിനിമം ബുദ്ധി വേണം, അവൻ അതില്ല, അതുകൊണ്ടാണ് അവൻ പേടിക്കാഞ്ഞത് എന്ന് പറഞ്ഞ പോലെ തന്നെ കളിയാക്കുകയാണ്. അല്ലെങ്കിൽ ഈ താൻ ഇട്ടിരുന്ന പോസ്റ്റ് കൊണ്ട് അത് ആർക്കിട്ടാണ് കൊള്ളുന്നതെന്ന് മനസ്സിലാക്കി ഒരുപാട് ആൾക്കാർ പ്രതികരിച്ചിട്ടും അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത ഒരാളാണ് നമ്മളെ ഭരിക്കുന്ന ഭരണാധികാരി. അദ്ദേഹം രമേശ് ചെന്നിത്തല എന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ലക്ഷ്യം വെച്ച് കൊടുത്തിരിക്കുന്നത്. എങ്കിലും അദ്ദേഹം അവിടെ കാണിച്ചിരിക്കുന്നത് മലയാളികൾ പിച്ചക്കാരാണ്, മലയാളികൾ പിച്ച തണ്ടാൻ ചെല്ലുന്നു, പിണറായി വിജയൻ നമ്മുടെ പാത്രത്തിലേക്ക് ഇങ്ങനെ അരിയോ അല്ലെങ്കിൽ കിറ്റോ ഇങ്ങനെ വെച്ച് തരുന്നു, അത് മുടക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തല ഈ മണ്ണെടുത്തിടുന്നു. ഇതൊരു കഷ്ടമാണല്ലേ. ഇതിനകത്ത് വലിയ അത്ഭുതമൊന്നുമില്ല. കാര്യം അദ്ദേഹം MMMANI എന്ന ഈ വ്യക്തി ഇതിനു മുമ്പും ഇതേപോലെ തന്നെ ഈ കമൻറ്റിലൂടെയും അദ്ദേഹത്തിൻ്റെ പോസ്റ്റിലൂടെയൊക്കെ അദ്ദേഹം ഇങ്ങനെ മലയാളികളെ അപമാനിച്ചിട്ടുണ്ട്. മുമ്പ് മറ്റൊരു പോസ്റ്റിൽ ഇതേപോലെ ഏതൊരു കമൻറ്റുകൾ ചെന്നപ്പോൾ ഇദ്ദേഹം അടുത്ത ഡയലോഗായിട്ട് ചോദിച്ചത് കിറ്റ് കിട്ടിയല്ലോ അല്ലേ. സാധാരണ അവരുടെ അണികൾ ചോദിക്കുന്നത് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്നാണ് ചോദിക്കുന്നത്. എന്തോ മണിയേശാൻ ഇങ്ങനെ ഗ്രാമീണ ഭാഷയുടെ അല്ലെങ്കിൽ നാടൻ ഭാഷയുടെ വക്താവായിട്ട് കൂടി എന്തായാലും ഭാഗ്യത്തിന് കിറ്റ് വാങ്ങി നക്കിയില്ലേ എന്ന് ചോദിച്ചില്ല, പകരം കിറ്റ് കിട്ടിയില്ലേ എന്നാണ് ചോദിച്ചത്. ഇനി മലയാളികൾ ശരിക്കും ഒന്ന് ചിന്തിച്ച് നോക്കുക, മലയാളികൾ അർഹിക്കുന്ന നേതാക്കളെ തന്നെയാണോ മലയാളികൾ തിരഞ്ഞെടുത്ത് നമ്മളെ ഭരിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ഗൗരവകരമായിട്ട് തന്നെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.